എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ ബാംഗ്ലൂർ തന്നെയാണ് ഉള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മറന്നു, പനി പിടിച്ച് ആകെ വയ്യാണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ പനിയൊക്കെ ഏകദേശം കുറഞ്ഞു, ഫുള്ളായിട്ട് എന്നാൽ പോയിട്ടില്ല, ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഇടയ്ക്ക് മൂക്കൊലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോ ലാസ്റ്റ് ടൈം പറഞ്ഞാൽ നമുക്ക് ചായ പിടിക്കാൻ പോകാമെന്നായിരുന്നു. അപ്പോൾ നമുക്ക് ചായ പിടിക്കാൻ പോകാം. അപ്പോൾ ഞങ്ങൾ ചായ പിടിക്കാൻ പോകുന്ന സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചുതരാം. അത് അടിപൊളി സ്ഥലമാണ് കേട്ടോ, പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന, ഇപ്പം ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ ടോപ്പ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചുതരാം. നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഫ്ലാറ്റുകളും കാര്യങ്ങളും ഇങ്ങനെ നിറഞ്ഞ ഇരിക്കുകയാണ്. ഓൾറെഡി ബാംഗ്ലൂരൊക്കെ താമസിക്കുന്നവർക്കറിയാം. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കാണാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി ത്രൂ ഔട്ട് വീഡിയോ ഇടാൻ തന്നെ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ കൂടെ കാണുന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ഫ്ലാറ്റിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് ബിൽഡിങ്ങുകളാണ്. എല്ലാം വെച്ചാൽ ഫ്ലാറ്റുകളാണ് കേട്ടോ. ഫാമിലിയും പിന്നെ അതുപോലെ വർക്ക് ചെയ്യുന്നവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ അടിപൊളിയല്ലേ, നല്ല സ്ഥലമാണ്. ഹലോ മച്ചാൻ പറയാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഞായറാഴ്ച ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും ഫുള്ള് റോഡ് മുഴുവൻ തിരക്കാണ്. എന്ന് വെച്ചാൽ മിക്കവർക്കും ലീവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാദല നഗറിലെ മറുത്തി ലേ ഔട്ടിലേക്കാണ്. അവിടെ ഒരു മലയാളീസിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് പേര് പോലെ തന്നെ, നാട്ടിലെവിടെ നിന്ന് വന്നാലും നിങ്ങൾക്ക് ഇവിടെ നല്ല ഫുഡ് കിട്ടും. റെസ്റ്റോറൻ്റ് പേരെന്ന് പറഞ്ഞാൽ നാട്ടിലെവിടെ നിന്നാണ്. സംഭവം ഒരു വെറൈറ്റി പേരല്ലേ. ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റും ആക്ച്വലി കുറച്ച് വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഉത്ഭവം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണോ. അവിടെ എല്ലാ ജില്ലകളുടെയും ഒരു ചെറിയൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ബഡ്ജറ്റീവാണ്. ഈ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഫുഡ് നല്ലപോലെ അവിടെ നിന്ന് കിട്ടും. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും അല്ലെങ്കിൽ ബാംഗ്ലൂർ വന്നിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ വന്നിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യ ദിവസം ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് വെള്ളപ്പം കടലക്കറിയാണ്. ഈ പ്രാവശ്യം നമുക്ക് അത് തന്നെ കിട്ടിയത്, കാരണം ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മിച്ചമുള്ളതല്ലേ കിട്ടുള്ളൂ. മിച്ചമുള്ളതല്ലേ സംഭവം, ബാക്കിയുള്ള ഐറ്റംസൊക്കെ തീർന്നു പോയിരുന്നു. അപ്പോൾ വെള്ളപ്പവും കടലക്കറിയും കുഴപ്പമില്ല, നല്ല കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അത് കഴിഞ്ഞിട്ട് ചായ കിട്ടി, ഓരോ ഒന്നൊന്നര ഐറ്റം ചായ ആയിരുന്നു. ആ ചായ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.